അപ്പൊ കൂട്ടുകാരെ, എന്തൊക്കെ ഉണ്ട് വിശേഷം? സുഖാണോ? ഇന്ന് ഞാനൊരു തട്ടിക്കൂട്ട് സിമ്പിൾ സാമ്പാറിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പെട്ടെന്ന് ആരെങ്കിലും വന്നാൽ നമ്മൾ പെട്ടെന്നൊരു സാമ്പാർ ഇങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാം എന്നുള്ളൊരു റെസിപ്പിയാണ് പറയുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കുറച്ച് നല്ല അടിപൊളി സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പം അതങ്ങനെ മുറിച്ച് കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് ഞാനതൊന്ന് നന്നായി കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ആ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് ആ വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ച് നന്നായി തിരുമ്പി നമ്മൾ കയ്യോ നന്നായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ കഴുകിയെടുക്കണം. പച്ചക്കറിയാണ്, കുറച്ചു നേരം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴുകിയെടുത്താലേ വൃത്തിയാവുള്ളൂ. അപ്പൊ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ച് പരിപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. ആ പരിപ്പ് ഒരു മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ടൊന്ന് കഴുകി തിരിഞ്ഞെടുക്കണം. അപ്പൊ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ പോണേക്കാളും മുന്നേ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, കുറച്ച് പരിപ്പ് വേവിച്ചെടുക്കണം ഇല്ലേ. അപ്പൊ നമ്മുടെ സാമ്പാറിന്റെ കട്ടിക്ക് അനുസരിച്ച് ഒരുപാട് ചിലപ്പോൾ ഒരുപാട് പരിപ്പ് ഇടുന്നതൊന്നും ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ കുറച്ച് പരിപ്പ് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സാമ്പാറിന് ആ പരിപ്പ് കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും അനുസരിച്ചാവും നമ്മൾ ആ സാമ്പാറിനൊരു കട്ടി ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പരിപ്പിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പം നമ്മുടെ പരിപ്പ് കഴുകിയെടുത്തിട്ട് അത് കുക്കറിനകത്തോട്ട് ഇട്ടിട്ട് ഒരു നുള്ള് മഞ്ഞപ്പൊടിയും അതിനകത്തോട്ടിടണം. പിന്നെ 2-3 കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് അതൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ നമ്മുടെ സാമ്പാർ കഷ്ണത്തിൽ ചേന ഉണ്ടെങ്കിൽ നമ്മൾ ഈ പരിപ്പിൻ്റെ കൂടെ ചേനയും കൂടി വേവിച്ചെടുക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ കഷ്ണങ്ങളുടെ വേവും ചേനയുടെ വേവും തമ്മിൽ വ്യത്യാസമുണ്ട്. ചേന കുറച്ച് വേവാൻ സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ ഈ സാമ്പാറിൻ്റെ കൂട്ടത്തിൽ കൂടെ ഇടാതെ പരിപ്പ് വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ ചേനയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ ചേനയും പരിപ്പും നമ്മൾ വേവിക്കാനായിട്ട് കുക്കറിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിനിടയിൽ നമുക്ക് ഈ സാമ്പാറിന് ആവശ്യമുള്ള കുറച്ച് പുളി, ഒരു ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ കുഞ്ഞ് ഒരു നമ്മുടെ സാമ്പാറിന് ആവശ്യമുള്ള പുളി, അത് നമുക്ക് ഓരോരുത്തർക്ക് കറി വയ്ക്കുമ്പോൾ അതിൻ്റെ അളവ് അറിയാലോ. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് പുളി നന്നായി കഴുകി തിരുമ്പി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിനകത്ത് ഇട്ട് വയ്ക്കുക. ഒരുപാട് വെള്ളം വേണ്ട, ഒരു ഇത്തിരി വെള്ളത്തിനകത്തോട്ട് ഇട്ട് വയ്ക്കുക. അപ്പോൾ നമ്മുടെ പരിപ്പും ചേനയും ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. കാരണം ഈ പരിപ്പും ചേനയും നമ്മൾ വേറെ വേവിച്ചെടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ സാമ്പാറിൻ്റെ കഷ്ണത്തിൻ്റെ കൂടെ നമ്മുടെ ഈ പരിപ്പിനും ഈ ചേനയ്ക്കും വേവ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മളെല്ലാം കൂടി ഇട്ട് വേവിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ചേനയും പരിപ്പും വെന്തിട്ടുണ്ടാവില്ല, നമ്മുടെ സാമ്പാർ കഷ്ണം വെന്ത് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് പരിപ്പും ചേനയും വേവിക്കുന്നത്. അത് സാമ്പാർ വയ്ക്കാത്ത ആൾക്കാർ ആരും ഇല്ല, എല്ലാവർക്കും അറിയാം. എങ്കിലും അറിയാത്തവർക്കായിട്ട് പറയുകയാണ് ഞാൻ കേട്ടോ. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ സാമ്പാർ കഷ്ണത്തിനകത്തോട്ട് ചിലർ മുരിങ്ങയ്ക്കായ ഇടും, വെണ്ടയ്ക്കായ ഇടും, പിന്നെ തക്കാളി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ വെണ്ടയ്ക്കും മുരിങ്ങയ്ക്കും തക്കാളിയും എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന സംഭവങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ അത് പെട്ടെന്ന് വെന്ത് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ ഇതിനൊക്കെ വെവ്വേറെ വേവുകളാണ്. ചിലത് വെന്ത് പെട്ടെന്ന് ഉടഞ്ഞു പോവും, ചിലത് വേവാതെ അങ്ങനെ സാമ്പാറിനകത്തോട്ട് കിടക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്താലാണ് നമ്മുടെ സാമ്പാർ സാമ്പാർ ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ സാമ്പാർ കഷ്ണം വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി പരിപ്പും ചേനയും നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ നമ്മുടെ സാമ്പാർ കഷ്ണങ്ങൾ എല്ലാം വാരിക്കോരി അതിനകത്തോട്ട് ഇട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഒരു നുള്ള ഉപ്പ് അതിനകത്തോട്ട് ഇടുക. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ആവശ്യത്തിന് നമ്മളിടുക. ഞാനൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ അതിനകത്തോട്ട് ഇടുന്നുണ്ട്. 2 ടീസ്പൂണാണ്, ചെറിയ സ്പൂണാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് കണക്കാക്കിയിട്ടാണ് ഞാൻ ഇടുന്നത്. പിന്നെ അതിനകത്തോട്ട് നമ്മൾ ഇടാൻ പോകുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരുപാടൊന്നും വേണ്ട, 1 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇടുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനകത്തോട്ട് ഇടാൻ പോകുന്നത് ഒരു കുഞ്ഞു കഷ്ണം കായമാണ്. കായപ്പൊടി ഉള്ളവർക്ക് കായപ്പൊടി ഇടാം. എൻ്റെ കയ്യിലിപ്പുള്ളത് കായമാണ്. അപ്പം ഞാനൊരു കുഞ്ഞൊരു കഷ്ണം കായം ഞാൻ അതിനകത്തോട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ സാമ്പാർ കഷ്ണം വേവിച്ച് എടുക്കണം. അപ്പം നമ്മുടെ സാമ്പാർ കഷ്ണം അങ്ങനെ അങ്ങോട്ട് ഇരുന്ന് വേവട്ടെ. അപ്പോൾ അതിനുള്ളിൽ നമുക്കൊരു ചെറിയൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് ഒരു നുള്ള് വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിക്കണം. ഒഴിച്ചിട്ട് ഒരുപാടൊന്നും വേണ്ടതാ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഇത്തിരി വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമ്മൾ ആ എടുത്ത് വെച്ചില്ലേ ആ തക്കാളിയും വെണ്ടയ്ക്കയും മുരിങ്ങക്കായും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതൊന്ന് അതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം, ഒന്ന് വേവിച്ച് എടുക്കണം. അപ്പം നമ്മുടെ സാമ്പാർ കഷ്ണം കുക്കറിനകത്ത് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിതുപോലൊരു കുഞ്ഞൊരു പാത്രം എടുത്തിട്ട് നമ്മുടെ കുക്കറിനകത്ത് ഉണ്ടായിരുന്ന സാമ്പാർ കഷ്ണം നമ്മൾ കുക്കറിനകത്ത് വെച്ചില്ലേ സാമ്പാർ കഷ്ണം വേവാനായിട്ട്, അപ്പം അത് നമ്മൾ ഈ പാത്രത്തിനകത്തോട്ട് ചെരിയണം.
എന്നിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, പിന്നെ നമ്മൾ തക്കാളിയും അതിനകത്തോട്ട് ഇടണം. പിന്നെ നമ്മൾ മാറ്റി വെച്ചില്ലേ പുളിവെള്ളം, ആ പുളിവെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കണം. ഇനിയാണ് നമ്മുടെ ടിസ്റ്റ് വരുന്നത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ പൊടിയാണ്. അത് ഞാൻ എൻ്റെ സാമ്പാർ പൊടി ഒരു പ്രത്യേക രീതിയിലുള്ള സാമ്പാർ പൊടിയാണ്. അപ്പം ഞാനത് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാമ്പാർ കൂട്ടാണ്. അപ്പം അതിൻ്റെ എന്താ പറയുക, അതെന്താണ് എങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളത് ഈ കഷ്ണങ്ങളൊക്കെ പാത്രത്തിനകത്തോട്ടിട്ട് വെണ്ടയ്ക്കും തക്കാളിയും ഒക്കെ ഇട്ട് പിന്നെ നമ്മൾ ആ സാമ്പാർ പൊടിയും കുറച്ച് അതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് ഇളക്കി കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകരുത് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സാമ്പാർ നമുക്ക് കടുക് വറക്കണ്ടേ, കടുക് വറക്കാന്നല്ലേ പറയാ. അപ്പൊ നമ്മൾ ഒരു ചീനച്ചട്ടി നമ്മൾ അതിനകത്തോട്ട് എടുത്ത് ചീനച്ചട്ടിക്ക് അതോട്ട് നമ്മൾ വെളിച്ചെണ്ണ അങ്ങനെ അങ്ങോട്ട് ഒഴിച്ച്, ഒരുപാടൊന്നും വേണ്ട, ഒരു അത്യാവശ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു. ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ വെളിച്ചെണ്ണ അങ്ങനെ അങ്ങനെ ചൂടാവട്ടെ. ചൂടായി വരുന്ന സമയത്ത് അത്യാവശ്യം നമ്മൾ ഒരു ടീസ്പൂൺ കടുക് അതിനകത്തോട്ട് ഇട്ടു. കടുക് അങ്ങനെ പൊട്ടി 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 എല്ലാം പൊട്ടിക്കഴിയണം. ഏകദേശം പൊട്ടി കഴിയാറാകുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഒരു കാ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ നമ്മൾ ഉലുവ അതിനകത്തോട്ട് ഇടണം. അങ്ങനെ നമ്മുടെ കടുകും ഉലുവയൊക്കെ തമ്മിൽ നന്നായി അടിപിടി കൂടി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് ഒരു രണ്ട് മൂന്ന് ഒരു ഉണക്കമുളക്, ഉണക്കമുളക് കഴുകിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ച് കഷ്ണം കഷ്ണമാക്കിയിട്ട് അതിനകത്തോട്ട് ഇടണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിന്നെ വരുന്ന നമ്മുടെ നായകനാണ് നമ്മുടെ എന്താ പറയുക, പൊതീന. പൊതീന അറിയില്ല എല്ലാവർക്കും. അപ്പം നമ്മൾ ആ പൊതീന അതിനകത്തോട്ട് കഷ്ണം കഷ്ണമാക്കിയിട്ട് അതിനകത്തോട്ട് ഇടാം. അപ്പം നമ്മുടെ സാമ്പാറിനൊരു നല്ല മണവും നല്ലൊരു ടേസ്റ്റും വരുന്നൊരു സംഭവമാണ് നമ്മുടെ പൊതീന ഇല. അപ്പം ഇതിനകത്തോട്ട് ആ പൊതീന ഇല അങ്ങോട്ട് ഇട്ട് ഇളക്കി ഇളക്കി അതൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ ഇതാ നമ്മുടെ സാമ്പാർ ഇരിക്കുന്നു. ആ സാമ്പാറിനകത്തോട്ട് ഈ കടുക് വറുത്തത് അങ്ങനെ അങ്ങോട്ട് ചെരിഞ്ഞ് അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാറിനകത്തുനിന്ന് നല്ല മണമൊക്കെ ഇങ്ങോട്ട് വരും. ആ കടുകിൻ്റെയും ഉലുവയുടെയും പിന്നെ നമ്മുടെ ആ ഒരു പൊതിനയുടെ ഒക്കെ ഒരു എന്താ പറയുക നല്ലൊരു മണം അങ്ങോട്ട് വരും. അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ തട്ടിക്കൂട്ട് സിമ്പിൾ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കുക. ഇതൊരുപാട് ആർഭാടൊന്നും ആയിട്ടല്ല ഞാൻ ചെയ്തത്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു സാമ്പാറാണ്. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല ചപ്പാത്തിയോ അല്ലെങ്കിൽ പൊറോട്ടയോ നല്ല അടിപൊളി നല്ല എന്താ പറയുക കുത്തരി ചോറോ കിട്ടണമെങ്കിൽ നമുക്ക് ഇതും കൂട്ടിയിട്ട് പപ്പടം നമ്മുടെ അച്ചാറൊക്കെ കൂട്ടി നല്ല സൂപ്പറായിട്ട് അങ്ങോട്ട് ചോറൊക്കെ തിന്നാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അങ്ങനെയൊക്കെ ഞാൻ പറയും. ഇനി ചെയ്യാത്തവർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.